സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 33. അതൊരു പുതിയ ഗീതമാണ്, ഷിർഹദാഷ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ അനുചരരുടെ ഗീതമാണ്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ജീവിത തഴക്കമുണ്ട് അതിനാൽ തന്നെ ഈ സങ്കീർത്തനം 33. പുതിയ സൃഷ്ടിയുടെ ഗംഭീര തരംഗങ്ങളിൽ ഈ സങ്കീർത്തനം അലയടിക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ഉയർപ്പുന്നത് പുതുസൃഷ്ടിയാണല്ലോ. ദൈവവചനത്തിൻ്റെ വ്യക്തിപരമായ ശക്തിയെ അടയാളപ്പെടുത്തുകയാണ് ഈ സങ്കീർത്തനം, സൃഷ്ടിക്കാനുള്ള ശക്തിയെ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2:36 മുതൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ജനത്തിൻ്റെ ഹൃദയം കീറി തുറക്കപ്പെടുകയാണ്. കാരണം ക്രിസ്തുവിനെ ക്രൂശിച്ചത് തങ്ങളും കൂടി ചേർന്നാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് അവർ ശ്രീഹന്മാരോട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് തന്നെ ചോദിക്കുന്നു. ദുഷ്ടത വെടിഞ്ഞ് തങ്ങളെ തന്നെ രക്ഷയുടെ വഴികളിൽ ചേർത്തണയ്ക്കാൻ ശ്രീഹ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവം സർവ്വജനത്തിനുമായി തൻ്റെ രക്ഷയുടെ വിളംബരവും ക്ഷണവും നൽകിയിട്ടുണ്ട്. ഇനി നമ്മളത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. യഹൂദരുടെ പെസഹ തിരുനാളിൽ എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്ന് ചോദിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് അപ്പൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് എന്നെ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പിതാക്കന്മാരെയല്ല, എന്നെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതങ്ങനെയാണ്. പെസഹ എന്നത് പണ്ടെങ്ങോ നടന്നു കഴിഞ്ഞ സംഭവമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ആഴങ്ങൾ ആഴ്ത്തുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് ജനം നെഞ്ചുരുകി മനസ്സിലാക്കുന്നതും ഇതിൻ്റെ മറുപുറം തന്നെയാണ്. നാഥനെ ക്രൂശിച്ചെടുത്ത് തങ്ങളും ഉണ്ടായിരുന്നു എന്നവർ പറയുമ്പോൾ, എന്നാൽ അവിടെ നിന്നൊഴുകിയ ആ ജീവജലത്തിൽ അവരെല്ലാം നീരണിയുകയും ചെയ്തു. കർത്താവിനെ ക്രൂശിച്ചവർ തന്നെയാണ് രക്ഷയുടെ പെസഹയിലൂടെ ആദ്യം കടന്നു പോകുന്നതെന്ന് മറക്കരുത്. ഇന്ന് യോഹന്നൻ 20:11-18 വരെ മഗ്ദലന മറിയം നാഥനെ നോക്കി തോട്ടക്കാരൻ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ. അതൊരു തെറ്റിദ്ധാരണയായിരുന്നില്ല. യഥാർത്ഥത്തിൽ നാഥൻ തോട്ടക്കാരൻ തന്നെയാണ്, ഏദൻ്റെ പെരിയവനായ സൃഷ്ടാവായ ദൈവം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നവസൃഷ്ടി തന്നെയാണ് അങ്ങനെ ആ പെസഹ രാത്രി അരങ്ങേറിയത്. തോട്ടത്തിൽ ഒരു കല്ലറ, മരണത്തളം. അതിനെ ജയിച്ചവൻ മരണം പതിയിരുന്ന ആ ഏദനെ തന്നെ ജീവൻ അണിയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം തന്നിലേക്ക് വീണ്ടെടുത്തുകൊണ്ട്.